ദ ഹാർട്ട് ബീറ്റ്സ് പരിചയപ്പെടാം പുതുപുത്തൻ ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ എട്ട് നോമ്പ് തിരുനാളിന് ശേഷം അമ്മയുടെ ഓർമ്മകളിലായിരിക്കുന്ന നിങ്ങളിലേക്ക് ഒരു മരിയൻ ഗീതത്തെ പരിചയപ്പെടുത്തുകയാണ് ദ ഹാർട്ട് ബീറ്റ്സ് പരിചയപ്പെടാം പുതുപുത്തൻ ഗാനങ്ങൾ. ജപമാല മണികളിൽ നിന്ന് തുടങ്ങുന്ന ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗാനമെന്നേ ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അത്രമേൽ മനോഹരമാണ്, ലളിതമാണ് ഈ മരിയൻ ഗീതം. രാഹുൽ സാന്ത സിസ്ലിയാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. അമല അമൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. ഹൈമ എഡ്വേർഡ് ആണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രചന വളരെ സിമ്പിളാണ്, ബട്ട് ബ്യൂട്ടിഫുൾ ആണ്. അതാണ് ഈ ഗാനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതോട് ചേർന്ന് നിൽക്കുന്ന സംഗീത സംവിധാനം, അമല അമലിൻ്റെ സംഗീത സംവിധാനത്തിൽ ഇതിനു മുമ്പും ഗാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കൃത്യതയാർന്ന സംഗീത സംവിധാനമാണ് അമലിൻ്റേത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം രചനയിലും സംഗീതത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതോടൊപ്പം ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഹൈമ എഡ്വേർഡാണ്. സംഗീത ലോകത്തിലേക്ക് ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഗാനത്തെ അവതരിപ്പിക്കാൻ, പാടി പൂർത്തീകരിക്കാൻ ഹൈമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ശബ്ദ മാധുര്യത്തിന് ഉടമയാണ് ഹൈമ. ഇനിയും നല്ല ഗാനങ്ങൾ പാടാനായിട്ട് ഹൈമയ്ക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓഡിയോ മിക്കൗസ് എന്ന പ്രൊഡക്ഷൻ ടീമാണ് ഈ ഗാനം നിർമ്മിച്ചിരിക്കുന്നതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത്. എ ടു ഇസഡ് കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് ഓഡിയോ മിക്കൗസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ടീമാണ്. കുട്ടി ജോസിൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡിയോ ആണ് ഓഡിയോ മിക്കൗസ്. ഇതിൻ്റെ സംഗീത സംവിധാനവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രചനയും സംഗീത സംവിധാനവും എല്ലാം വളരെ ലളിതമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓർക്കസ്ട്രേഷൻ നിർവഹിക്കാൻ സിബി ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. സിബി ജോസഫിൻ്റെ ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഗാനവും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമല്ല. അതിനോട് ചേർന്ന് ഇതിൻ്റെ മിക്സിംഗ്, മാസ്റ്ററിംഗ്, വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഈ ഒരു പ്രൊഡക്ഷൻ ടീമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് നിഖിലാണ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജോർജ് ആൻഡ് ജോർജ് ആണ്. ഇതിൻ്റെ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് കുട്ടി ജോസാണ്. അങ്ങനെ ഇതൊരു ഗ്രൂപ്പ് വർക്കായിട്ടാണ്, ഈ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റേതായിട്ടാണ് ഈ ഗാനം പുറത്തിറങ്ങിയിരിക്കുന്നത്. എല്ലാ പ്രോഗ്രാമിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഗാനം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. രചന തുടങ്ങി സംഗീത സംവിധാനം, പ്രോഗ്രാമിംഗ്, അതോടൊപ്പം തന്നെ മിക്സിംഗ്, മാസ്റ്ററിംഗ്, വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഒരുപാട് പേരുടെ അധ്വാനമാണ്. അപ്പോൾ നമ്മൾ ഈ ഗാനം കേട്ടിഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ വർക്ക് ചെയ്തവരുടെ സംതൃപ്തി അവർക്ക് പൂർണ്ണമാവുക, അവരുടെ സംതൃപ്തി പൂർണ്ണമാവുക. ഈ ഒരു പ്രോഗ്രാം തുടങ്ങാനായിട്ടുള്ള കാരണവും അത് തന്നെയാണ്. ഒരുപാട് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ്, രചയിതാക്കൾ,
പ്രോഗ്രാമേഴ്സ് അങ്ങനെ ഒരുപാട് പേര് പുതിയതായിട്ട് ഈ സംഗീത ലോകത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെല്ലാം നമുക്ക് പരിചയപ്പെടണം, അവരുടെ സംഗീതം ആസ്വദിച്ച് അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ലൈഫ് ഡേ ഓൺലൈൻ ഈ പരിചയപ്പെടാം പുതുപുത്തൻ ഗാനങ്ങൾ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നത്. ഇനിയും ഈ ഇതുപോലുള്ള നല്ല ഗാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും ഇതുപോലെ നല്ല ഗാനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഈ ഗാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച രാഹുൽ സാന്ത സെസിലിയയ്ക്കും അമല അമലിനും ഹൈമ എഡ്വേർഡിനും അതോടൊപ്പം ഓഡിയോ മിക്കാവൂസ് എന്ന പ്രൊഡക്ഷൻ ടീമിനും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങൾ ഈ പ്രൊഡക്ഷൻ ടീമിലൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഗാനവുമായി അടുത്ത ആഴ്ച കാണാം. ഈ ഗാനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിൻ്റെ കരോക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9495351728. വീണ്ടും മറ്റൊരു ഗാനവുമായി അടുത്ത ആഴ്ച കാണാം.